ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എം സി ക്യു സീരീസ് സീസൺ 2 സ്പോൺസേഡ് ബൈ ലിറ്റ്ഷ്യർ അക്കാദമി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്റ്ഷ്യർ അക്കാദമിയുടെ ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് എക്സാംസ് ഫോർ ഈച്ച് യൂണിറ്റ്, 120 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ഒരു ഫൈനൽ മോഡൽ എക്സാം ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസ്, ഇത്രയുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ക്രാഷ് കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. യൂണിറ്റ് 6 തിയറി ആൻഡ് ക്രിറ്റിസിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. 11-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, Which play of Shakespeare does Northrop Frye use to explicate the inductive method of analysis? Options: Hamlet, Othello, Macbeth, King Lear. Right answer is Hamlet. Hamlet എന്ന പ്ലേ ആണ് നോർത്രോപ്പ് ഫ്രൈ യൂസ് ചെയ്യുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ് നോർത്രോപ്പ് ഫ്രൈ. ദ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം പോലെയുള്ള വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഹു റോട്ട് ദി എസേ ദ പോയം ആസ് ഇവൻറ്റ്? ഓപ്ഷൻസ്: ലൂയിസ് റോസൻബ്ലാറ്റ്, റിച്ചാർഡ് പാർക്കർ, ജൊനാഥൻ കളർ, സ്റ്റുവർട്ട് ഹാൾ. റൈറ്റ് ആൻസർ ഈസ് ലൂയിസ് റോസൻബ്ലാറ്റ്. അവരുടെ ഫേമസ് ആയിട്ടുള്ള എസേ ആണ് ദ പോയം ആസ് ഇവൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13, Which literary theorist argues that there is nothing outside the text? ഇത് ഡീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. There is nothing outside the text. അക്ഷരങ്ങളിൽ, അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഷയ്ക്ക് പുറത്തായിട്ടൊന്നുമില്ല എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഫുക്കോ, ദെറിദ, ഗ്രാംഷി ആൻഡ് അൽത്തൂസർ. റൈറ്റ് ആൻസർ ഈസ് ജാക്വസ് ഡെറിഡ. ഓപ്ഷൻ 14, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഹെട്രോ ടോപ്പിയ? ഓപ്ഷൻസ്: ഡെറിഡ, സുഷൂർ, ബക്തിൻ, ഫുക്കോ. ദ റൈറ്റ് ആൻസർ ഈസ് മിഷേൽ ഫുക്കോ. ഫ്രഞ്ച് തിയറിസ്റ്റ് ആയിട്ടുള്ള ഫുക്കോയാണ് ഹെട്രോടോപ്പിയ പറയുന്ന സമയത്ത് നമ്മൾ അതോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്ന വളരെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു പേരാണ് ഹെട്രോഗ്ലോഷിയ. ഹെട്രോഗ്ലോഷിയ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബക്തിനാണ്. എന്നാൽ ഹെട്രോടോപ്പിയ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫുക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 15, Which of the following theorists is associated with formalism? Options: Victor Shklovsky, Judith Butler, Edmund Husserl, George Pooley. The right answer is Victor Shklovsky. Victor Shklovsky is associated with Russian formalism. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 16-ാമത്തെ ചോദ്യമാണ്, Who is associated with the concept high seriousness? Options are Tennyson, Sidney, Eliot, Arnold. The right answer is Matthew Arnold. അതുപോലെ തന്നെ ഹൈ ഡിസ്ഡെയിൻ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. ഹൈ ഡിസ്ഡെയിൻ എന്ന് പറയുന്ന ഫ്രേസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ജോൺ മിൽട്ടൺ ആണ് എന്ന കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്കായി ഇവിടെ പറയുകയാണ്, നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 17, ഇൻ വിച്ച് ചാപ്റ്റർ ഓഫ് ബയോഗ്രഫിയ ലിറ്റററിയ ഡസ് കോളറിഡ്ജ് ക്രിറ്റിസൈസ് വേർഡ്സ്വർത്ത്സ് തിയറി ഓഫ് ലാംഗ്വേജ്? ഏത് ചാപ്റ്ററിലാണ് കോളറിഡ്ജ് വേർഡ്സ്വർത്തിൻ്റെ തിയറി ഓഫ് ലാംഗ്വേജിനെ വിമർശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ 13, 14, 15, 16. റൈറ്റ് ആൻസർ ഈസ് 14. 14-ാമത്തെ ചാപ്റ്ററിലാണ് കോളറിഡ്ജ് ഇങ്ങനൊരു വിമർശനം ഷെയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18, ദ ടേം കളക്റ്റീവ് അൺകോൺഷ്യസ് ഈസ് കോയിൻഡ് ബൈ? ഓപ്ഷൻസ് സിഗ്മണ്ട് ഫ്രോയിഡ്, ജൂഡിത് ബട്ട്ലർ, കാൾ യങ്, നോർത്രോപ്പ് ഫ്രൈ. റൈറ്റ് ആൻസർ ഈസ് കാൾ യങ്. കാൾ യങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 19, ഇൻ വിച്ച് എസേ ഡസ് എലിയറ്റ് ടോക്ക് അബൌട്ട് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്? ഇപ്പോൾ എലിയറ്റിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അതായത് റൈറ്റേഴ്സ് ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് സെറ്റിങ്സും ഒബ്ജക്ട്സും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഏത് എസ്സേയിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്, എലിയറ്റിൻ്റെ 4 എസ്സേസ് അവിടെ ഓപ്ഷനിൽ കാണാം. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്, മെറ്റഫിസിക്കൽ പോയട്രി, ദ യൂസസ് ഓഫ് പോയട്രി. റൈറ്റ് ആൻസർ ഈസ്
സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ആ എസ്ഐയിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ പറ്റി പറയുന്നതും. അങ്ങനെ പ്രോപ്പർ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഇല്ലാത്തത് കൊണ്ടാണ് ഹാംലെറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ എന്ന വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രഖ്യാപനം ടി എസ് എലിയറ്റ് ഈ ഒരു എസ്ഐയിൽ നടത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ഇരുപതാമത്തെ ചോദ്യമാണ്, വിത്ത് വിച്ച് ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ഈസ് ഗൈനോക്രിറ്റിസം മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ്? ജൂലിയ ക്രിസ്റ്റേവ, ലൂസ റിഗാറി, എലൈൻ ഷുവാൾട്ടർ, ലൂയിസ് റോസൻബ്ലാറ്റ്. ദ റൈറ്റ് ആൻസർ ഈസ് എലൈൻ ഷുവാൾട്ടർ. എലൈൻ ഷുവാൾട്ടറാണ് ഗൈനോ ക്രിറ്റിസിസം അല്ലെ, അത് അതുവരെയും വുമൺ സ്ത്രീയെ ഒരു ഒരു റീഡറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നത്. അതിനു പകരം വുമൺ ആസ് റൈറ്റർ എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ച് ഗൈനോ ക്രിറ്റിസിസം അവതരിപ്പിക്കുന്നത് എലൈൻ ഷുവാൾട്ടറാണ്. സോ ഷീസ് ദി റൈറ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പിന്തുണ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. കാരണം നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഞങ്ങൾക്ക് ഇനിയും ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായി ലിറ്റ്ഷ്യർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ MCQ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.